എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എൻ്റെ പേര് വൈശാഖ് സൂര്യനാരായൺ. കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ നമ്മൾ ബ്രെയിൻ വേവ്സ് എന്താണെന്ന് മനസ്സിലാക്കി. അതിന് മുമ്പിലത്തെ ആഴ്ച ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് താങ്കൾ ആഗ്രഹിക്കുന്നതെന്തും എങ്ങനെ ആകർഷിക്കാം എന്ന് വിശദീകരിച്ചു. ഈ ആഴ്ച അവതരിപ്പിക്കുന്നത് ബ്രെയിൻ വേവ്സ് ഉപയോഗിച്ച് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടതെന്തും വശീകരിക്കാനുള്ള മറ്റൊരു മാർഗമാണ്. ഇതിന് താങ്കൾ ബ്രെയിൻ വേവ്സ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് കാണാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇപ്പോൾ മുകളിൽ കാണുന്ന വൈറ്റ് കാർഡ് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ്. ഈ വീഡിയോയിൽ വിശദീകരിക്കുന്ന കാര്യങ്ങൾ: എങ്ങനെയാണ് ബ്രെയിൻ വേവ്സ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടതെന്തും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. 2, താങ്കളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഏത് ബ്രെയിൻ വേവ് ഫ്രീക്വൻസി തിരഞ്ഞെടുക്കണം എന്നീ രണ്ട് കാര്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം: എങ്ങനെയാണ് ബ്രെയിൻ വേവ്സ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടതെന്തും മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ആ ടെക്നിക്കിന് പറയുന്ന പേര് ബ്രെയിൻ വേവ് എൻ്റർടൈൻമെൻറ്റ് എന്നാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു നമ്മളുടെ ഓരോ മാനസികാവസ്ഥയിലും മസ്തിഷ്കം ഓരോ ബ്രെയിൻ വേവ്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന്. ബ്രെയിൻ വേവ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബ്രെയിൻ വേവ് തുടർച്ചയായി മസ്തിഷ്കത്തെ കേൾപ്പിച്ചുകൊണ്ട് ആ ബ്രെയിൻ വേവ് ഉണ്ടാക്കുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുക എന്നതാണ്. ഏതാണ്ട് റിവേഴ്സ് ടെക്നോളജി. അതായത്, നമ്മൾ ഒരു മെഡിറ്റേഷൻ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ മസ്തിഷ്കം ഉൽപ്പാദിപ്പിക്കുന്നത് ആൽഫ വേവ്സ് ആണ്. ഉദാഹരണത്തിന് അത് നമുക്ക് 10 Hz എന്നെടുക്കാം. ഇപ്പോൾ നമ്മൾ മറ്റൊരു മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്ന് കരുതുക. ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ വ്യാകുലപ്പെട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ മറ്റൊരു ബ്രെയിൻ വേവ് ആയിരിക്കും നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുക. ഈ അവസരത്തിൽ പുറമേ നിന്നും നമ്മൾ ആൽഫ വേവായ 10 Hz മസ്തിഷ്കത്തെ തുടർച്ചയായി കേൾപ്പിക്കുന്നു. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഈ 10 Hz നമ്മുടെ മസ്തിഷ്കം ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങും. ആയതിനാൽ നമ്മൾ വളരെ സമാധാനപൂർണമായ മെഡിറ്റേഷൻ മാനസികാവസ്ഥയിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നു. വളരെ ലളിതമായ ഒരു ലോജിക് ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ച മറ്റൊരു കാര്യം, 20 Hz മുതൽ 20,000 Hz വരെയുള്ള തരംഗങ്ങൾ മാത്രമേ നമുക്ക് കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത്, ബ്രെയിൻ വേവ്സ് നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല എന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ബ്രെയിൻ വേവ് നമ്മുടെ മസ്തിഷ്കത്തെ തുടർച്ചയായി കേൾപ്പിക്കുവാൻ കഴിയുക? പ്രധാനമായും 2 വഴികളുണ്ട്. അതിലൊന്ന് ഐസോക്രോണിക് ടോൺസ്, 2 ബൈനുറൽ ബീറ്റ്സ് എന്നിവയാണ്. അവ എന്താണെന്ന് നോക്കാം. ഉദാഹരണത്തിന് 10 Hz തന്നെ എടുക്കാം. ഒരു സെക്കൻഡിൽ തുടർച്ചയായി ഒരു ശബ്ദം 10 തവണ ബീറ്റ് ചെയ്യുന്നു. ഇത് തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കം സമാനമായ തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും. ഇതാണ് ഐസോക്രോണിക് ബീറ്റ്സ്. ഐസോക്രോണിക് ബീറ്റ്സിൻ്റെ ഏറ്റവും വലിയ ഗുണം, ഇത് കേൾക്കുവാനായി നമുക്ക് ഹെഡ്ഫോൺസ് ആവശ്യമില്ല എന്നതാണ്. അതായത്, നമുക്ക് ഒരു സ്പീക്കർ വെച്ചുകൊണ്ട് തന്നെ ഇത് കേൾക്കുവാൻ സാധിക്കും. എന്നാൽ ബൈനുറൽ ബീറ്റ്സ് എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് 10 Hz തന്നെ എടുക്കാം, നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്ന ഒരു തരംഗം ബേസ് ഫ്രീക്വൻസിയായി എടുക്കുന്നു. ഇവിടെ ഉദാഹരണത്തിന് നമുക്ക് 100 Hz എന്നെടുക്കാം, നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്ന ഒരു ഫ്രീക്വൻസിയാണത്. ആ ശബ്ദം ഇടത് ചെവിയിൽ കേൾപ്പിക്കുന്നു. വലത് ചെവിയിൽ നമുക്ക് ആവശ്യമായ ഫ്രീക്വൻസി ഈ ബേസ് ഫ്രീക്വൻസിയോട് കൂട്ടി, അതായത് ഈ 100 എന്ന് പറയുന്ന നമ്മുടെ ബേസ് ഫ്രീക്വൻസിയോട് 10 Hz കൂട്ടി 110 Hz പ്ലേ ചെയ്യുന്നു. വലത് ചെവിയിൽ 110 Hz പ്ലേ ചെയ്യുന്നു. ഒരു ചെവിയിൽ 100 Hz മറു ചെവിയിൽ 110 Hz ഏതാനും മിനിറ്റ് നമ്മൾ തുടർച്ചയായി കേൾക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ഇവയുടെ ഡിഫറൻസ്, അതായത് 110-ൽ നിന്ന് 100 കുറച്ചാൽ കിട്ടുന്ന 10 Hz കേൾക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. ബൈനുറൽ ബീറ്റ്സ് കേൾക്കുവാൻ തീർച്ചയായും നമുക്ക് ഹെഡ്ഫോൺസിൻ്റെ സഹായം ആവശ്യമുണ്ട്. കാരണം ഇത് സ്റ്റീരിയോയിൽ മാത്രമാണ് പ്രവർത്തിക്കുക. ഇങ്ങനെ നമ്മുടെ ആഗ്രഹത്തെ ആകർഷിക്കുവാനുള്ള അല്ലെങ്കിൽ വശീകരിക്കുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന നമ്മളെ തന്നെ സ്വയം റീകണ്ടീഷൻ ചെയ്ത് നാം ഇഷ്ടമുള്ളവ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ. സബ് കോൺഷ്യസ്ലി നമ്മൾ എത്തിച്ചേരുന്ന മാനസികാവസ്ഥ നമ്മളിലേക്ക് ആഗ്രഹങ്ങളെ സ്വയം ആകർഷിക്കുവാനുള്ള കഴിവ് നൽകുന്നു. 2. എങ്ങനെയാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു തരംഗം തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. 0.1 Hz മുതൽ മുകളിലേക്കുള്ള എല്ലാ തരംഗങ്ങൾക്കും ഓരോ സംഗതിയെ ആകർഷിക്കുവാനുള്ള കഴിവുണ്ട്. പരിണാമത്തിൽ ജീവികൾക്ക് ആദ്യമുണ്ടായത് കേൾവിശക്തിയാണ്, അഥവാ കേൾക്കുവാനുള്ള അവയവമാണ്. അതെങ്ങനെയാണെന്ന് മറ്റൊരു എപ്പിസോഡിൽ വിശദീകരിക്കുന്നതാണ്.
കേൾവിക്ക് ഇതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മുടെ പൂർവികർ മന്ത്രം ഉച്ചരിച്ച് ശപിക്കുന്നതും വശീകരിക്കുന്നതും ഏതാണ്ട് ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് തന്നെയാണ്. ഓരോ മന്ത്രവും ഓരോ പ്രത്യേക തരംഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ ശാസ്ത്രജ്ഞർ തന്നെ കണ്ടെത്തിയ തരംഗങ്ങളുടെ ഗുണമനുസരിച്ച് നമുക്ക് ബ്രെയിൻ വേവ് എൻ്റർടൈൻമെൻറ്റ് ഉപയോഗിച്ച് എന്തും മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന്, 4-ഉം 6-ഉം ഹേർട്സ് ഇടയിലുള്ള തരംഗം തുടർച്ചയായി കേൾക്കുന്നത് നമ്മുടെ സ്വഭാവ രീതികൾ മാറ്റുന്നതിന് സഹായം ചെയ്യുന്നതാണ്. 6.15 ഹേർട്സ് കേൾക്കുന്നത് പ്രണയം ആകർഷിക്കുവാൻ അല്ലെങ്കിൽ പ്രണയിനിയെ വശീകരിക്കുവാൻ സഹായിക്കും. ഇത്തരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന തരംഗങ്ങളുടെ വലിയൊരു ലിസ്റ്റ് തന്നെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അവ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിന് പരിധിയുള്ളതിനാൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ചേർത്തിട്ടുണ്ട്. അതിൽ പോയാൽ താങ്കൾക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസി തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നതാണ്. ബൈനുറൽ ബീറ്റ്സ് മാനിഫെസ്റ്റേഷനായി ഉപയോഗിക്കുന്നതിന് ഒരു മൊബൈൽ ആപ്പ് ലിങ്കും താഴെ ചേർക്കുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ആ ആപ്പ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു സംഗതിയാണ്. വിശ്വാസത്തോടെ പരിശീലിച്ചാൽ 100% റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. സംശയത്തോടെയോ അവിശ്വാസത്തോടെയോ ചെയ്യുന്നത് റിസൾട്ട് ഒരിക്കലും ഉണ്ടാക്കിത്തരില്ല. അതുകൊണ്ട് അടിയുറച്ച് വിശ്വസിച്ച് പരിശീലിക്കുക. വലതുവശത്ത് താങ്കളിപ്പോൾ കാണുന്നത് ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ച കൂടുതൽ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റാണ്. ഇടതുവശത്തെ ചാനൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ പുതിയ വീഡിയോസ് താങ്കൾക്ക് കാണുവാൻ സാധിക്കും. ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ആ പുതിയ വീഡിയോസ് മിസ്സാകുകയുമില്ല. എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.